ഹലോ ഓൾ എജുമേഡ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്രോപ്പ് സീസൺസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വിത്ത് വിതയ്ക്കുന്ന സീസണുകളെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെല്ലാം കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഓരോ സീസണിലും വിതയ്ക്കുന്ന പർട്ടിക്കുലർ സീഡ്സ് ഉണ്ട് അല്ലേ, വിത്തുകളുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എജുമേഡ് അക്കാഡമി. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് സീസൺ ഏതൊക്കെയാണ്? ഒന്ന് റാബി സീസൺ, ഖാരിഫ് സീസൺ, പിന്നെ സെയ്ദ് സീസൺ. ഇത് മൂന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം പഠിക്കേണ്ടത് റാബി സീസണാണ്. റാബി സീസണിൽ റാബി എന്ന വേർഡിൻ്റെ അർത്ഥം, റാബി എന്ന വേർഡിൻ്റെ അർത്ഥം സ്പ്രിംഗ് സീസൺ എന്ന അർത്ഥം, സ്പ്രിംഗ് അല്ലെങ്കിൽ വസന്തകാലം എന്നാണ് അർത്ഥം. അപ്പോൾ ദ അറബിക് വേർഡ് വിച്ച് മീൻസ് സ്പ്രിംഗ്. ഇനി ദിസ് സീസൺ സ്റ്റാർട്ട്സ് ആഫ്റ്റർ റെയ്നി സീസൺ. മഴക്കാലം കഴിഞ്ഞു വരുന്ന സീസണാണേത് റാബി സീസൺ, അതല്ലെങ്കിൽ സ്പ്രിംഗ് സീസൺ, വസന്തകാലം എന്ന് നമ്മൾ പറയും, വസന്തകാലം. ഇനി സോയിങ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? വിത്ത് വിതയ്ക്കും. ഇനി കൊയ്യുന്നത് ഫെബ്രുവരി മാർച്ച് സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കൊയ്യും. അപ്പോൾ റാബി സീസണിലെ വിത്തുകൾ വിതയ്ക്കുന്ന സമയം സെപ്റ്റംബർ മാസം മുതൽ ഒക്ടോബർ മാസം വരെയാണ്. ഇനി എപ്പോഴാണ് കൊയ്യുന്നത്? ഫെബ്രുവരി മുതൽ മാർച്ച് വരെയാണ് കൊയ്യുന്നത്. ഇത് മറന്നു പോകരുത്. റാബി സീസണിലെ ക്രോപ്സ് വിതയ്ക്കുന്നത് എപ്പോഴാണ്? സെപ്റ്റംബർ ഒക്ടോബർ മാസത്താണ് വിതയ്ക്കുന്നത്. ഇനി ഹാർവസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊയ്യുന്നത് എപ്പോഴാണ്? ഫെബ്രുവരി മാർച്ച്. ഇനി വീറ്റ്, ബാർലി, ലിൻസീഡ്, ഓയിൽ സീഡ്, പൾസസ്, ഇതെല്ലാമാണ് റാബി സീസണിൽ വിതയ്ക്കുന്ന വിത്തുകൾ. മറന്നു പോകരുത്, വീറ്റ്, ഗോതമ്പ്, ബാർലി, ലിൻസീഡ്, ഓയിൽ സീഡ്, അതായത് എണ്ണക്കുരുക്കൾ, ഇനി പൾസസ്, പയർവർഗ്ഗങ്ങൾ, ഇതെല്ലാമാണ് എപ്പോൾ വിതയ്ക്കുന്നത്? റാബി സീസൺ സമയത്ത് വിതയ്ക്കുന്നത്. മറന്നു പോകരുത്, ഇത്രയാണ് അപ്പോൾ റാബി സീസൺ ഉള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഖാരിഫ് സീസണാണ്. ഖാരിഫ് സീസൺ, ഖാരിഫ് എന്ന അറബിക് വേർഡിൻ്റെ അർത്ഥം ഓട്ടം എന്നാണ്. ഓട്ടം, ഓട്ടം സീസണാണ് എന്ന് പറയുന്നത് ഖാരിഫ് എന്ന് പറയുന്നത്, ഖാരിഫ്. ഇനി ദിസ് സീസൺ സ്റ്റാർട്ട്സ് വിത്ത് ദ മൺസൂൺ ഇൻ ജൂൺ ജൂലൈ. ജൂൺ ജൂലൈ മാസത്തിലെ മഴക്കാലത്തോടു കൂടിയാണ് എന്ത് ആരംഭിക്കുന്നത്? ഖാരിഫ് സീസൺ ആരംഭിക്കുന്നത്. അപ്പോൾ അറബിക് വേർഡ് ഖാരിഫ് എന്ന അറബിക് വേർഡിൻ്റെ അർത്ഥം എന്താണ്? ഓട്ടം എന്നാണ് അർത്ഥം. റാബിയുടെ അർത്ഥം സ്പ്രിംഗ് ആയിരുന്നു, ഖാരിഫിൻ്റെ അർത്ഥം ഓട്ടം. ദിസ് സീസൺ സ്റ്റാർട്ട്സ് വിത്ത് ദ മൺസൂൺ ഇൻ ജൂൺ ജൂലൈ. ജൂൺ ജൂലൈ മാസത്തിലെ മൺസൂണോടാണ് എന്ത് ആരംഭിക്കുന്നത്? ഖാരിഫ് സീസൺ ആരംഭിക്കുന്നത്. ഇനി ഖാരിഫ് സീസണിലെ വിളകൾ അല്ലെങ്കിൽ ക്രോപ്സ് വിതയ്ക്കുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ് വിതയ്ക്കുന്നത്. ഇനി കൊയ്യുന്നതാണ് സെപ്റ്റംബർ ഒക്ടോബർ. നിങ്ങൾക്കറിയാലോ സെപ്റ്റംബർ, ജൂൺ ജൂലൈ മാസം അല്ലെ, സെപ്റ്റംബർ ഒക്ടോബറിലാണ് എന്ത് വിതയ്ക്കുന്നത്? റാബി. അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് വിതയ്ക്കുന്നതാണ് റാബി, പക്ഷെ സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് കൊയ്യുന്നതാരാണ്? ഖാരിഫ്. ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കുക, കണക്ട് ചെയ്ത് പഠിക്കുക. ജൂൺ ജൂലൈ മാസത്തിൽ വിത്തുകൾ വിതയ്ക്കുന്നതാണ് ഖാരിഫ് സീസൺ. ഇനി സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കൊയ്യുന്നതാണ് എന്തോന്ന്? ഖാരിഫ് സീസൺ. ഇനി നേരെ റാബിയിലാവുമ്പോൾ എങ്ങനെയാവും? റാബിയിലാവുമ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് വിതയ്ക്കും അല്ലേ, എന്നിട്ട് എപ്പം കൊയ്യും? ഫെബ്രുവരി മാർച്ച് സമയത്ത് കൊയ്യും. ഇവിടെ അങ്ങനെയല്ല, ജൂൺ ജൂലൈ മാസത്തിൽ സോ ചെയ്യും അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കും. ഇനി എപ്പോൾ കൊയ്യും? സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് കൊയ്യും. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് വരുന്നതാണ് ഏത്? റൈസ്, മെയ്സ്, ബജ്ര, സോയാബീൻ, ഗ്രൗണ്ട് നട്ട്, കോട്ടൺ. വെരി ഇമ്പോർട്ടൻറ്റ്, കോട്ടൺ വെരി ഇമ്പോർട്ടൻറ്റ്, റൈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ വീറ്റും, നിങ്ങൾ റൈസിനെ എന്ത് ചെയ്യും? ചിലപ്പോൾ ചിലരെന്ത് ചെയ്യും? റാബിയിൽ കൊണ്ട് ഉൾപ്പെടുത്തും. അല്ല, റൈസ് ഒരു ഖാരിഫ് സീസണാണ്, ഖാരിഫ് സീസണിൽ വിളയുന്ന ഒരു വിത്താണ് റൈസ്. പിന്നെ മെയ്സ്, ചോളം, ബജ്ര, സോയാബീൻ, ഗ്രൗണ്ട് നട്ട്, നിലക്കടല, കോട്ടൺ, പരുത്തി, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ഖാരിഫ് സീസൺ എക്സാമ്പിളാണ്. മറന്നുപോലല്ലോ. അപ്പോൾ റൈസ്, മെയ്സ്, പഠിക്കാതെ റൈസ്, മെയ്സ്, നിങ്ങൾ അതിനെ പ്രൊണൗൺസിനെ മാത്രം അറിയിച്ചാൽ മതി, റൈസ്, മെയ്സ്. ഇത് രണ്ടും വരുന്നത് എവിടെയാണ്? ഖാരിഫിൽ വരുന്നതാണ്, ഖാരിഫിൽ വരുന്നതാണ്, ഖാരിഫ് വിളകളാണ് രണ്ടും. അതായത് എപ്പോൾ എപ്പോൾ വിതയ്ക്കും? ജൂൺ ജൂലൈ മാസത്തിൽ വിതയ്ക്കും, സെപ്റ്റംബർ ഒക്ടോബറിന് കൊയ്യും. ഇത്രയും ക്ലിയർ അല്ലേ? ഇതാണ് എന്തോന്നാ ഖാരിഫ് സീസൺ. ഇനി ഏറ്റവും ലാസ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെയ്ദ് സീസൺ. സെയ്ദ് സീസൺ എന്ന് പറയുന്നത് സമ്മർ സീസൺ ക്രോപ്സ് ആണ് സെയ്ദ് എന്ന് പറയുന്നത്. സെയ്ദ്, അപ്പോൾ സെയ്ദ് സീസൺ എന്ന് പറഞ്ഞാൽ സമ്മറാണ്, സമ്മർ സീസണാണ് എന്ത് ചെയ്യുന്നത്? സെയ്ദ് വിളകൾ വിതയ്ക്കുന്നത്. ഇനി ഗ്രോൺ ഇൻ എ ലോങ് പീരീഡ്, ഇവയ്ക്ക് വളരാൻ വേണ്ടി കുറച്ചധികം സമയം വേണം, ലോങ് പീരീഡ് വേണം. മെയിൻലി ഫ്രം മാർച്ച് ടു ജൂൺ, മാർച്ച് മാസം മുതൽ ജൂൺ മാസം വരെയാണ് എന്ത് ഈ പറയുന്ന സെയ്ദ് സീസണിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്, മാർച്ച് മുതൽ ജൂൺ. ഇനി ഈ വിത്തുകൾക്കെല്ലാം എന്താണ് വേണ്ടത്? വാം ഡ്രൈ വെതർ എന്ന് പറഞ്ഞാൽ ഇതുവരെ ചൂടുള്ളതും വരണ്ടതുമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ആർക്ക് വേണ്ടത്? സെയ്ദ് സീസണ് വേണ്ടത്, സെയ്ദ് സീസണ് വേണ്ടത്. നിങ്ങൾ നേരത്തെ പഠിച്ചു ഖാരിഫിനപ്പോൾ നല്ല മഴ വരണം, മൺസൂൺ വേണം അല്ലേ. ഇവിടെ അങ്ങനെയല്ല, ഇത് കുറച്ചുകൂടെ എന്ത് വേണം? കുറച്ചുകൂടി ഡ്രൈ കാലാവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത്?
അത് വളരുന്നത്. അപ്പോൾ സമ്മർ സീസൺ ക്രോപ്സിനെ പറഞ്ഞവരാണ് സെയ്ദ് ക്രോപ്സ് എന്ന് പറയുന്നത്. അതെ, അല്ലെങ്കിൽ സെയ്ദ് സീസൺ വിളകൾ എപ്പോഴാണ് വിതയ്ക്കുന്നത്? സമ്മർ സീസണാണ് എന്ത് ചെയ്യുന്നത്, വിതയ്ക്കുന്നത്. ഇനി ഗ്രോൺ ഇൻ എ ലോങ് പീരീഡ്, ഇവയ്ക്ക് വിളയാൻ എന്ത് വേണം, വിളയാൻ ഒരു കുറച്ചധികം സമയം വേണം. മെയിൻലി ഫ്രം മാർച്ച് ടു ജൂൺ, മാർച്ച് മുതൽ ജൂൺ വരെയാണ് ഏത് കാലഘട്ടം, സെയ്ദ് സീസണിൻ്റെ കാലഘട്ടം. ഇനി റിക്വയർ എ വാം ഡ്രൈ വെതർ, ഒരു വരണ്ട ചൂടുള്ളൊരു കാലാവസ്ഥയാണ് ആർക്ക് വേണ്ടത്, സെയ്ദ് സീസൺ ക്രോപ്സിന് വേണ്ടത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്, കുക്കുംബർ, വാട്ടർ മിലൺ, ബിറ്റർ ഗാർഡ്, പംകിൻ, വെജിറ്റബിൾസ് ആൻഡ് ഫോഡർ ക്രോപ്സ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ എളുപ്പത്തിൽ ഇതെല്ലാം ക്രീപ്പറാണല്ലേ, അതായത് കുറച്ച് വള്ളികളുള്ളതാണ്. കുക്കുംബർ ആണെങ്കിലും, ഇനി വെള്ളരിക്കയാണെങ്കിലും, വാട്ടർ മിലൺ തണ്ണിമത്തനാണെങ്കിലും, ബിറ്റർ ഗാർഡ് പാവയ്ക്കയാണെങ്കിലും, പംകിൻ മത്തങ്ങയാണെങ്കിലും, ഇത്രയും പറഞ്ഞ ഇതുവരെ പറഞ്ഞതെല്ലാം ക്രീപ്പറാണല്ലേ. ഇങ്ങനെ നിങ്ങൾക്കറിയാം കുറച്ച് കുറച്ചധികം നിങ്ങൾക്ക് അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. കുക്കുംബർ ആണെങ്കിൽ, വാട്ടർ മെലൺ, ബിറ്റർ ഗാർഡ്, പംകിൻ, ഇവയെല്ലാം ക്രീപ്പറാണ്. ഇങ്ങനെ പറ്റി പിടിച്ച് വളരുന്ന ചെടികളാണ്. ഇതെല്ലാം ഏത് വരുന്നതാണ്, സെയ്ദ് സീസണിൽ വരുന്നതാണ്, സെയ്ദ് സീസണിൽ വരുന്നതാണ്. പിന്നെ വെജിറ്റബിൾസ്, സം വെജിറ്റബിൾസ്, പിന്നെ ഫോഡർ ക്രോപ്സ്, പുല്ല്, പുല്ല് വർഗ്ഗങ്ങളെല്ലാം വളരുന്നത് സെയ്ദ് സീസണിലാണ്, പുല്ല് വർഗ്ഗങ്ങളെല്ലാം വളരുന്നത് സെയ്ദ് സീസണിലാണ്. അപ്പോൾ സമ്മർ സീസൺ ക്രോപ്സിനെ പറഞ്ഞ പേരാണ് സെയ്ദ് സീസൺ. ഇനി ലോങ് പീരീഡ് വേണം വളരാൻ വേണ്ടി, മാർച്ച് ടു ജൂൺ അതാണ് അവരുടെ സമയം. വാം ഡ്രൈ വെതർ വേണം അല്ലേ, അവർക്ക് എന്ത് വേണം, ഒരു വരണ്ട ചൂടുള്ള കാലാവസ്ഥ വേണം. കുക്കുംബർ, വാട്ടർ മെലൺ, ബിറ്റർ ഗാർഡ്, പംകിൻ, വെജിറ്റബിൾസ് ആൻഡ് ഫോഡർ ക്രോപ്സ്. ഫോഡർ ക്രോപ്സ് അല്ലെങ്കിൽ പുല്ല്, പുല്ല് വർഗത്തിൽ വരുന്നവയെല്ലാം വളരുന്നത് ഏത് സമയത്താണ്, സെയ്ദ് സീസൺ സമയത്താണ്. എക്സാമിന് ഏതെങ്കിലും ഒരു ക്രോപ്പിൻ്റെ പേര് വന്നിട്ട് ഇത് ഏത് സീസണിൽ വളരുന്നതാണെന്ന് ചോദിക്കും, ഇതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രോപ്സ് വന്നിട്ട് അത് തന്നെ, അല്ലെങ്കിൽ നേരെ തിരിഞ്ഞ് ചോദിക്കാം, അപ്പോൾ മാറ്റി മാറ്റി ചോദിക്കാം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ദ മേജർ ക്രോപ്പ് സീസൺ. സോ താങ്ക് യു ഫോർ വാച്ചിങ് എജുമേഡ് അക്കാഡമി. വരും ദിവസങ്ങളിലെ ജനറൽ മാത്സ്, റീസണിങ്, കറണ്ട് അഫയേഴ്സ്, ജി കെ, അങ്ങനെ അങ്ങനെയുള്ള എല്ലാ ടോപ്പിക്കിലും, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയുള്ള എല്ലാ ടോപ്പിക്കിലെ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.